മിസ്റ്റർ മഹാദേവൻ ഇരിക്കൂ. ഞാൻ ഒരിക്കൽ കിള്ളിക്കുറിശ്ശി പോകുന്ന വഴിക്ക് ശങ്കരമംഗലം ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഡോക്ടർ. ഞാനൊരു ഡോക്ടറല്ല, എങ്കിലും എന്റെ പ്രിയപ്പെട്ട രോഗികൾക്ക് മിടുക്കന്മാരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഡോക്ടർ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് എന്തും തരും. എന്ത് തരും? എന്തും. എന്നെ കുറിച്ച് മിസ്റ്റർ മഹാദേവനോട് ആരാ പറഞ്ഞത്? ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കാ ഡോക്ടർ അലക്സിനെ പറ്റി അറിയാത്തത്? അതിരിക്കട്ടെ, ഡോക്ടർ ജോസഫ് മാത്യു എന്തുകൊണ്ട് അവിടുന്ന് പോയത്? ഡോക്ടറോടായതുകൊണ്ട് സത്യം പറയാറ് തിരിച്ചുവിട്ടതാണ്. കാരണം? മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. കേൾക്കാൻ എനിക്കാഗ്രഹമുണ്ട്. എന്നാലും ഞാനത് ഡോക്ടറോടായതുകൊണ്ട് മാത്രം പറയണം. ഡോക്ടർ ജോസഫ് മാത്യു ആള് മഹാ ചീപ്പാണ്. അത് ശരി, കൊള്ളാലോ. അപ്പൊ ഡോക്ടർ ജോസഫ് മാത്യു ആള് ചീപ്പാണല്ലേ? ചീപ്പാണെന്ന് മാത്രമല്ല, ആള് കള്ളനുമാണ്. ഓഹോ, കള്ളനുമാണല്ലേ? അതെ ഡോക്ടർ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ വിശ്വസിക്കില്ല. നമ്മുടെ ഈ സിറിഞ്ചിലെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് 3-4 കേസ് സിറിഞ്ച് ഇയാൾ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ വിറ്റു. എടാ ഭയങ്കര. പിന്നെ പറയാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്, പക്ഷെ പറഞ്ഞേ പറ്റൂ. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ ഈ ജോസഫ് മാത്യു വേറെ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു. അതോടെ ഞാൻ അയാളെ അടിച്ച് പുറത്താക്കി. നേരെയാണോ ഡോക്ടർ ജോസഫ് മാത്യു? ഡോക്ടർ അവിടെ നിന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഹലോ, രാഘവൻ തമ്പി സാറിന്റെ മകൻ മഹാദേവൻ തമ്പിയല്ലേ? അതെ, ഞാൻ അയ്മുട്ടി. ചെറുപ്പത്തിലെ ബാപ്പാന്റെ കൂടെ ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് എന്നെ? എവിടെ നിന്നല്ലേ? കൊല്ലം അത്രയായി കണ്ടിട്ട്. നിങ്ങളുടെ അച്ഛന്റെ കുടിയാനായിരുന്നു ഞമ്മടെ ബാപ്പ. നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉന്നതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛന്റെ ദൈവം ഉണ്ടെന്ന് ബാപ്പ എപ്പോഴും പറയാറുണ്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു, 10 വർഷമായിട്ട് സലാലയിലാ. ഇനി പോണില്ല, ഇപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറാ. ബാപ്പയുടെ പേരെന്താ പറഞ്ഞത്? കുഞ്ഞിമായൻ. ഓ, അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവണം. ഇപ്പൊ ആശുപത്രി നടത്തുകയാണല്ലേ? അതെ. എങ്ങനെയുണ്ട്? ഭയങ്കര പേരാ. ചീത്തപ്പേരാ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. കാശിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാണ്, നല്ല ഡോക്ടർമാരില്ല. നേര് പറഞ്ഞ തമ്പിസാറിന്റെ മകൻ നടത്തുന്ന ആശുപത്രിയെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ കുറച്ച് വിഷമം തോന്നി. ഇതാര് പറഞ്ഞു? ആരാ പറയാത്തത്? ആകെ ഉണ്ടായിരുന്ന ഡോക്ടറും സ്ഥലം വിട്ടോ? അത് പറഞ്ഞോ? അറിഞ്ഞു. പുതിയ ഡോക്ടർ കിട്ടിയോ? ഇല്ല, ഇപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റാത്തൊരവസ്ഥയാ. കഴിഞ്ഞ ദിവസം എന്റെ അമ്മാവനെ ആരോ രോഗികൾ തല്ലി. അയ്യോ, നല്ലൊരു ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ ആശുപത്രി തന്നെ തീവെച്ച് നശിപ്പിക്കുമെന്നുള്ളൊരു ഭീഷണിയും നിലവിലുണ്ട്. കഷ്ടം. AVM ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഫൈസൽ ഉണ്ട്, മീട്ട് മിടുക്കനാ, പക്ഷെ അയാൾ വരില്ല. പിന്നെ ഒരു ഡോക്ടർ പരിധികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷെ അയാൾ അടുത്ത ആഴ്ച മദ്രാസിലെ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. പിന്നെ ആരുണ്ട്? ഏതെങ്കിലും ഒരു മിടുക്കൻ ഡോക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ശമ്പളം ഒന്നും ഒരു പ്രശ്നമേ അല്ല. തോന്നിയില്ല, മിഷൻ ആശുപത്രിയിൽ ഇപ്പൊ ഒരു ഡോക്ടർ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എളാപ്പാന്റെ മുന്നിൽ ആക്സിഡന്റ് പെട്ടപ്പോ അവിടെയാണ് കൊണ്ടുപോയത്. കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ കേസാണത്. എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ചെറുക്കനോട് 3-ാം ദിവസം ഡോക്ടർ ഓടാൻ പറഞ്ഞു. ചെറുക്കനോടി. കുറച്ചു ദിവസത്തെ പരിചയമുള്ളെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളായി. മുപ്പൊരു വരുമെന്നറിയില്ല, ഞാനൊന്ന് ശ്രമിച്ച് നോക്കണ. അയാളെ തരപ്പെടുത്തി തന്നാൽ അയമോട്ടേക്ക് പുണ്യം കിട്ടും. സമാധാനപ്പെട്, ഞമ്മളെ ഏറ്റിരിക്കണ്. തമ്പിസാറിന്റെ മോനെ നമുക്ക് കൈവിടാൻ പറ്റുക. കോന്നിയിലെ ഡോക്ടറെ കിട്ടണമെന്ന് പഠിച്ചവനാണ് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളി. പറ്റാൽ ഇപ്പൊ തന്നെ ഞമ്മള് രജിസ്റ്റർ വിളിച്ചോക്കട്ടെ. ബൂത്ത് എവിടെയാണ്? പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 10:30. എനിക്ക് തോന്നുന്നത് ഡോക്ടർ അകത്തുണ്ടാവുമെന്നാ. ഈ കോമ്പൗണ്ടിന് ഒരു ഗേറ്റ് അല്ലേ ഉള്ളൂ മഹാദേവ. അതെ, ആ വഴിക്ക് ഏതായാലും ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ ഏത് വഴിക്ക് അകത്ത് കേറിട്ടുണ്ടാവും? മണ്ണ് തുറന്ന് ഗുഹ ഉണ്ടാക്കി ആ വഴിക്കോ? നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് 1.5 മണിക്കൂർ ആയതല്ലേ ഉള്ളൂ, അതിന് മുൻപേ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ? ഏ, എനിക്ക് തോന്നുന്നില്ല. അമ്മാവനെ, ഒരു കാര്യം ചെയ്യ്, ഒന്ന് അകത്ത് കയറി നോക്ക്. എന്തോന്ന്? ഡോക്ടർ എത്തിയൊന്ന്. അയ്യോ, അതെ, നീ എന്ന് നോക്കുന്നല്ലേ നല്ലത്. അമ്മാവൻ ചെന്ന് നോക്കുന്നതാ എനിക്കിഷ്ടം. അത് വേണ്ട, അമ്മാവൻ എന്റെ അമ്മാവനല്ലേ, അമ്മാവൻ മുൻകൈ എടുക്കണ്ട എല്ലാ കാര്യത്തിനും. എടാ, ഞാൻ മുൻകൈ എടുത്തി എന്നാലേ അകത്തുനിന്നൊരു പിൻകൈ വന്ന് എന്റെ കൊങ്ങാക്കി പിടിക്കും. അതേത് കൈ?
ആസ്മാക്കാരന്റെ ബന്ധുവിന്റെ കൈ അന്നടി ചടിയുടെ വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല. നിനക്ക് നിന്ന് നോക്കിയാലെന്താ? നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ നക്ഷത്രത്തിൽ ഇപ്പൊ ജന്മ ശനിയാ. ഈ സമയത്ത് അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. അതുകൊണ്ടാ എങ്കിൽ ആ ജ്യോത്സ്യനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ. നീ ചെല്ലേ. നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത് അമ്മാവ. ഇത് ഞാനാ. നീ ആയിരുന്നോ പുതിയ ഡോക്ടർ? വന്നോ വേല? ഇതാ ഒരുത്തിന് വന്നില്ല. സാർമാരെന്താ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? ഒളിച്ചതല്ല, ആസ്മാക്കാരന്റെ ബന്ധു അകത്തുണ്ടോ വേല? ഇതാ അത് ശരി. അപ്പൊ അവരെ പേടിച്ചു ഒളിച്ചതാണല്ലേ. ആസ്മി ബന്ധു ഒക്കെ ഇന്നലെ പോയി. ഭാഗ്യം. ഇവിടെ ഒരു പാട് കാണുന്നുണ്ടോ? എന്താ പോകുന്ന പോക്കില് എന്നും തല്ലി. സാരമില്ല, ഈ മാസം നിനക്ക് 10 രൂപ അധിക ശമ്പളം തന്നേക്കാം. അതിരിക്കട്ടെ, ആസ്മാക്കാരൻ പോകുമ്പോ ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ. ആ പ്രശ്നത്തിൽ എനിക്ക് അടി കൊണ്ടത് പൂവാന്ന് പറഞ്ഞപ്പോ ഞാൻ ബില്ലും കൊണ്ട് ചെന്നതായിരുന്നു. രണ്ടുമല്ല ഡോക്ടർക്ക് സ്വീകരണം. അമ്മാവ അയമൂട്ടി അച്ഛന്റെ ഒരു കുടിയാന്റെ മകനാണ്. അയമൂട്ടി ഡോക്ടർ വന്നില്ലേ? അപ്പൊ ഇതല്ലേ ഡോക്ടർ? അല്ല, ഡോക്ടർ കാറിലുണ്ട്. ഇതെന്താ ആശുപത്രിയോ പൂരപ്പറമ്പോ? ഇത് ആശുപത്രി. പൂരപ്പറമ്പ് 1 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങോട്ട് പോണോ സർ? ഈ ആശുപത്രി നടത്തുന്ന മനുഷ്യരോ കഴുതകൾ? അമ്മാവനാണ് സർ. അകത്തൊരു ഹൃദ്രോഗി ഉണ്ടെന്ന് വെക്ക്. പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ട് ഞെട്ടി ആ രോഗി മരിച്ചു പോയാൽ ആര് സമാധാനം പറയും? പേടിക്കാനല്ല സർ, ഇവിടെ ആംബുലൻസ് ഉണ്ട്. ഇതെന്താ പിള്ളേർ കളിയാ? അയമുട്ടി വണ്ടി കയറ്, നമുക്ക് പോവാം. ഡോക്ടർ ഒരു അബദ്ധം ഡോക്ടർ സ്വീകരിക്കാനുള്ള ആ അമ്മ ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ വന്ന് കാലി പിടിച്ചപ്പം ഒന്നും ആലോചിക്കാതെ കേറിപ്പോന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ചുമ്മാതാണോ നല്ല ഡോക്ടർമാരൊന്നും ഇവിടെ സ്ഥിരമായി നിൽക്കാത്തത്? പടക്കം വേണ്ട, പടക്കം വേണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഡോക്ടർ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അകത്ത് കിടക്കുന്ന രോഗികളെ ഓർത്തെങ്കിലും ഡോക്ടർ ഞങ്ങളോട് ക്ഷമിക്കണം. അകത്തോട്ട് വന്നാട്ടെ. വിഡ്ഢികളുടെ ഭരണം ഞാൻ അനുവദിക്കില്ല. കേട്ടല്ല, അതിന് ഉദ്യോഗസ്ഥനായാലും ശരി ഉടമസ്ഥനായാലും ശരി, എന്റെ നിയമമാണ് ഇവിടുത്തെ നിയമമെങ്കിൽ ഞാൻ നിൽക്കാം. ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. എല്ലാം ഡോക്ടർ പറയും പോലെ. അകത്തോട്ട് വന്നാട്ടെ. കറിയട്ടെ. ഓക്കെ. എന്തായി കൊടിയും തോരണമൊക്കെ? ആദ്യം അതഴിച്ചു മാറ്റി. അതേ, ക്ഷമിക്കണം, പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ആളറിയാതെ പറ്റിപ്പോയതാ. ഏയ് അത് കുഴപ്പമൊന്നുമില്ല, അമ്മാവനത് പുത്തിരിയൊന്നുമല്ല. എന്നെ ഒരുത്തൻ ഓർത്തിട്ട ഡോക്ടർ സ്ഥലം വിടാതിരുന്നത്. ഇനിയെങ്കിലും അയാളെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. സോറി അമ്മൂട്ടി, സോറി. ആ അപ്പൊ ബാക്കിയുള്ള കാര്യമൊക്കെ എങ്ങനെയാ? താമസിക്കാൻ നല്ല 1-ാം തരം ക്വാർട്ടേഴ്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാറും ഡ്രൈവറും, പിന്നെ ശമ്പളം ശകലം കൂടിപ്പോയില്ലേ എന്ന്. അമ്മാവ തീരുമാനിച്ച് കഴിഞ്ഞ ശമ്പളത്തെ പറ്റി ഇനി ചർച്ച വേണ്ട. ഡോക്ടറുടെ വീട് പണി നടക്കുക. 1 വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ ഈ സമയത്ത് അങ്ങേക്ക് അതൊരു ആശ്വാസമായിരിക്കും. അല്ല, അങ്ങനെയെന്നാ നിങ്ങൾക്ക് നല്ലതാ? 1 വർഷത്തേക്ക് ഡോക്ടർ അനങ്ങാതെ കൊടുത്തേണ്ടി ഇരിക്കുമല്ലോ. 1-ോ 2-ോ വർഷത്തെ ശമ്പളം വേണേലും ഒരുമിച്ച് കൊടുക്കാലോ. മഹാദേവ വന്നേ, ഇത്രയും വലിയ തുക അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടി വേണ്ട. അത് അത് അയമൂട്ടിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. എടാ എന്ന് വെച്ചാൽ ഈ ഡോക്ടർക്ക് ഇവിടെ പേരെടുക്കാൻ പറ്റില്ലെന്ന് വെക്കുക. നമ്മൾ പറഞ്ഞു വിടും. ചിലപ്പോൾ തന്നെ താൻ പോയെന്നും വരും. രണ്ടായാലും ഇത്രയും തുക നേരത്തെ അഡ്വാൻസ് കൊടുത്താൽ. അല്ലമ്മാവ മനസ്സിലായി, നമ്മൾ അഡ്വാൻസ് കൊടുക്കില്ലെന്ന് പറയുന്നില്ല. തരാം തരാന്ന് പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കും. അപ്പൊ രണ്ടിലൊന്നറിയാവല്ലോ. അത് ശരിയാണ്. അപ്പൊ നടക്ക്, നമുക്ക് സംസാരിക്കാം.